കാക്കകളുടെ കൊടും ക്രൂരതകളിൽ നിന്നും രക്ഷ നേടാൻ. സിന്ദൂരം, നെറ്റിയിൽ സിന്ദൂരം, അസിന്ദൂര തിലകവുമായി തങ്കി പെണ്ണെ പൂരുതി. തലയിൽ കാക്കകൾ തൂറുന്നുണ്ടോ? തൊടു സിന്ദൂരം. ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ കാക്കകൾ തൂറുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ വേദനിക്കും. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ, കാക്കകളെ നിങ്ങളിൽ നിന്നും അകറ്റുവാൻ, തൊടു സിന്ദൂരം, അസിന്ദൂര തിലകവുമായും കാക്ക തൂറി തിലകവുമായി സംഘി പെണ്ണി പോരുന്നി. അപ്പുകുട്ടന് ആ സിന്ദൂരം തേച്ചിരുന്നെങ്കിൽ ഈ ഗതി വരുമായിരുന്നു. ആ സിന്ദൂര തിലകവുമായി സംഘി പെണ്ണെ തൂറുനി. കണ്ടോ കണ്ടോ, കാക്കറിയാൻ കറക്റ്റ് കക്കൂസ് എവിടെയാണ്? അപ്പുകുട്ടന് സംഭവിച്ച ഈ ദുർവിധി നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ, തൊടു സിന്ദൂരം, ആ സിന്ദൂര തിലകവുമായി സംഘി പെണ്ണെ പോരുന്നി. ശൗരമാണല്ലോ, കാക്കയാണ് തൂറിയിരിക്കുന്നത്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ സിന്ദൂരം തൊട്ടാൽ നിങ്ങളുടെ മക്കളുടെ തലയിൽ പോലും കാക്കകൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ തൂറാതെ അവർ വലിയ വലിയ നിലകളിലെത്തുവാനും ഇതുപോലുള്ള സാഹചര്യങ്ങളെ വളരെ ഈസിയായി തരണം ചെയ്യുകയും വിജയം അവരോടൊപ്പം. തൊടു സിന്ദൂരം, ആ സിന്ദൂര തിലകവുമായി സംഘി പെണ്ണെ പോരുന്നേ. സംഘി പെണ്ണുങ്ങൾക്കായി, കുലസ്ത്രീകൾക്കായി പ്രത്യേകം നിർമ്മിച്ച സിന്ദൂരം കാക്കകളിൽ നിന്നും രക്ഷപ്പെടാൻ. കാക്കകളുടെ കൊടും ക്രൂരതകളിൽ നിന്നും നിങ്ങൾക്കും രക്ഷപ്പെടണ്ടേ? സിന്ദൂര തിലകവുമായി സംഘി പെണ്ണി പോരുന്നി. മുഖത്തായില്ലല്ലോ. ഏയ്, അറിയില്ല. അപ്പുകുട്ടന്റെ തലയിൽ കാക്ക തൂറിയത് അപ്പുകുട്ടൻ സിന്ദൂരന്റെ കാഞ്ഞതുകൊണ്ടോ അതോ അപ്പുകുട്ടന്റെ അമ്മ സിന്ദൂരന്റെ കാഞ്ഞതുകൊണ്ടോ? ചിന്തിക്കൂ സുഹൃത്തുക്കളെ, ചിന്തിക്കൂ. അച്ഛനുള്ള ചെറിയ ചെറിയ പുസ്തകത്താണെന്നും നീ പിടിച്ച സിന്ദൂരല്ല അനുഭവങ്ങളുടെ സിന്ദൂരം. അതറിയണമെങ്കിൽ കാക്ക എന്ന നീ അറിയണം, സംഘി എന്ന നീ അറിയണം, കുലസ്ത്രീ എന്ന നീ അറിയണം.